വിലാരി വെളുത്ത് നിൽക്കുന്ന വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ശിവന് പുച്ഛമാണ് തോന്നിയത്. ഇത്രയ്ക്കായിട്ടും അവൻ നന്നായില്ലല്ലോ എന്ന വേദനയും ശിവയുടെ കണ്ണുകളിൽ തെളിയുന്നുണ്ടായിരുന്നു. ആർക്കു വേണ്ടിയായിരുന്നു താനിങ്ങനെ മോശക്കാരനായി ജീവിച്ചത്? ആരുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയായിരുന്നു താനിതൊക്കെ ആരോടും പറയാതിരുന്നത്? സ്വന്തം പാതിയായിരുന്ന അവളോട് പോലും സത്യങ്ങൾ മറച്ചു വെച്ചത് ഇങ്ങനെ ഒരുവന് വേണ്ടിയായിരുന്നല്ലോ എന്നോർത്തപ്പോൾ ഒരേ സമയം ശിവയ്ക്ക് ദേഷ്യവും വേദനയും കൂടി കലർന്നിരുന്നു. വിഷ്ണുവിൻ്റെ ഒപ്പം നിൽക്കുന്ന നീതുവിലായിരുന്നു ശിവയുടെ കണ്ണുകൾ. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന് അറപ്പാണ് തോന്നിയത്. സ്വന്തം ചേച്ചി വഞ്ചിക്കാൻ എങ്ങനെ ഇവൾക്ക് മനസ്സ് വന്നു എന്നാണ് അവന് തോന്നിയത്. നീലിമ തന്നോട് ദേഷ്യം കാണിച്ചിട്ടുണ്ട് എങ്കിലും അവൾ ഒരു നല്ല പെണ്ണാണെന്ന് ശിവയ്ക്കറിയാമായിരുന്നു. വിഷ്ണുവിനപ്പുറം ഒരു ജീവിതം അവൾ സ്വപ്നം കണ്ടിട്ടില്ല. പല പ്രാവശ്യം വിഷ്ണുവിനോട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും വിഷ്ണുവിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ അവളുടെ കണ്ണുകളിൽ അവൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. ശിവമോനെ, എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ വിഷ്ണു വിളിച്ചപ്പോൾ ശിവ പുച്ഛത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ശേഷം മാറി നീതുവിൻ്റെ അരത്തേക്ക് ചെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തെ ആഞ്ഞടിക്കാനാണ് അവന് തോന്നിയത്. പക്ഷേ അത് ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ട് മാത്രം അവളുടെ നേരെ നോക്കി അവനൊന്ന് പറഞ്ഞു. എങ്ങനെയാടി തോന്നുന്നത് സ്വന്തം കൂടപ്പുറപ്പിനെ തന്നെ ചതിക്കാൻ? ഇങ്ങനെ ഞാനൊന്നും പറയില്ല. കാരണം അനിയത്തിയായി കാണേണ്ടവളെ മറ്റൊരു കണ്ണോട് കണ്ട ഈ മനുഷ്യനോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ സ്വന്തം ചേച്ചി ചതിക്കാൻ കൂടെ നിന്ന് നിന്നോട് രണ്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മൂക്കിന് താഴെ മീശ വയ്ക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ശിവ അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം വിളറി വെളുത്തു പോയിരുന്നു. സ്വന്തം ചേച്ചിയാണ് ഈ മനുഷ്യൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്നതിൽ ഇപ്പോൾ സന്തോഷപൂർവ്വം ഇരിക്കുന്നത്. അവരുടെ സന്തോഷം തള്ളിക്കെടുത്താനായി നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ പ്രായത്തിൻ്റെ ഒരു ആവേശത്തിൽ തോന്നുന്നതാണ് മോളെ. ഒക്കെ കഴിയുമ്പോൾ ജീവിതം കൈവിട്ടു പോയി എന്ന് തോന്നിപ്പോകും. അത് മനസ്സിലാക്കാൻ വൈകിപ്പോകും. നിൻ്റെ ചേച്ചി ഇതറിയുമ്പോൾ ഉണ്ടാകുന്ന വേദനയെപ്പറ്റി നീ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവർ നൽകുന്ന വേദനയോളം വരില്ല മറ്റൊരു വേദനയും. അവസാന വാചകം അവൻ പറഞ്ഞത് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കിയായിരുന്നു. ശേഷം രണ്ടുപേരോടും ഒന്നും പറയാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശിവ അവനെല്ലാം തകർന്ന പോലെയാണ് അവിടെ നിന്നും പുറത്തേക്ക് പോയത് എന്ന് വിഷ്ണുവിന് മനസ്സിലായിരുന്നു. ഒരുവേളെ അവൻ്റെ ഉള്ളിൽ കുറ്റബോധം ഉടലെടുത്തിരുന്നു. അയാൾ ആരോടെങ്കിലും പറയൂ വിഷ്ണുവേട്ട, പേടിയോടെ നീതു ചോദിച്ചപ്പോൾ എന്തു പറയണമെന്ന് വിഷ്ണുവിനും അറിയില്ലായിരുന്നു. ഹോസ്റ്റലിൽ കൊണ്ടുവിടാം, അത്രമാത്രമേ അവൻ പറഞ്ഞിരുന്നുള്ളൂ. ഒരു നിമിഷം ശിവ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ നോക്കി കൊഞ്ഞന് കുത്തുന്ന പോലെ വിഷ്ണുവിന് തോന്നിയിരുന്നു. എല്ലാത്തിനും തുടക്കം കുറിച്ചിരുന്നത് നീതു തന്നെയായിരുന്നു. ഒരിക്കലും താൻ മുൻകൈ എടുത്തില്ല. പല പ്രാവശ്യവും തന്നോട് അതിരുവിട്ട രീതിയിൽ പെരുമാറാൻ തുടങ്ങിയത് അവളായിരുന്നു. ഒന്നും ചേച്ചി അറിയില്ലെന്ന് പറഞ്ഞതും അവൾ തന്നെയായിരുന്നു. അവൾ വീട്ടിൽ വന്ന് പോയതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം നീലിമ പറഞ്ഞിട്ടാണ് അവളെ കാണാൻ വേണ്ടി ഹോസ്റ്റലിൽ ചെല്ലുന്നത്. അവൾക്ക് വേണ്ട സാധനങ്ങളും മറ്റും കൊണ്ടു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഹോസ്റ്റലിൽ പോയിരുന്നത്. അതിനുശേഷം പലയിടങ്ങളിൽ വെച്ച് അവളെ കാണാൻ തുടങ്ങി. പിന്നീട് വാട്സപ്പ് മെസ്സേജായും ഫോൺ കോളായും ആ ബന്ധം വളർന്നു. പല പ്രാവശ്യം തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടും അവൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ചേച്ചി എത്ര ഭാഗ്യവതിയാണ് വിഷ്ണുചേട്ടനെ പോലെ ഒരാളെ കിട്ടിയതെന്ന് പറഞ്ഞ് അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. പിന്നീട് ആദ്യമായി തന്നെ കണ്ടപ്പോൾ അവൾക്കായിരുന്നു ഇഷ്ടം തോന്നിയിരുന്നത് എന്നും അതിനു മുൻപ് നീല ചേച്ചിയാണ് ഇഷ്ടമാണെന്ന് വിഷ്ണുചേട്ടനോട് പറഞ്ഞതെന്നും ഒക്കെ പറഞ്ഞപ്പോഴേക്കും അവളുടെ ഉള്ളിൽ എത്രത്തോളം തന്നോടുള്ള സ്നേഹമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുകയായിരുന്നു. പലവട്ടം പറഞ്ഞിട്ടും അവൾ പിന്തിരിയാതെ വന്നപ്പോൾ എപ്പോഴൊക്കെയോ താനും അവളിലേക്ക് ചാഞ്ഞു പോയിരുന്നു. ചെയ്യുന്നത് തെറ്റാണെന്ന പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നിട്ടും വികാരം വിചാരത്തെ കീഴടക്കി കഴിഞ്ഞിരുന്നു. ഹോസ്റ്റലിൽ എത്തുന്നത് വരെ രണ്ടുപേരും മൗനമായിരുന്നു. ഹോസ്റ്റലിൽ അവളെ ഇറക്കിയതിന് ശേഷം ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ വിഷ്ണു തിരിച്ചു പോയിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവന് മടി തോന്നിയിരുന്നു. ആ നിമിഷവും അവൻ്റെ മനസ്സിൽ അലയടിച്ചത് ശിവ പറഞ്ഞ വാക്കുകളായിരുന്നു. ആ മനുഷ്യൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് നീലിമ. ഗർഭിണിയായിരുന്നു. ഇതുവരെ താൻ ആ സത്യം അറിഞ്ഞില്ല. സ്വന്തം ഭാര്യ ഗർഭിണിയാണെന്നുള്ള വിവരം അനിയൻ്റെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നൊരു വ്യക്തിയെപ്പറ്റിയായിരുന്നു ആ നിമിഷം ഓർത്തിരുന്നത്. പല പ്രാവശ്യം ഫോണിൽ അവളും വീട്ടിലുള്ളവരും വിളിച്ചിരുന്നു. നീതു തന്നോടൊപ്പം ഉണ്ടായിരുന്ന സമയമായതിനാൽ അതെല്ലാം അവഗണിക്കുകയായിരുന്നു ചെയ്തത്. സത്യം പറഞ്ഞാൽ തങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു കടന്നു വരാത്തതായിരുന്നു നീലിവിൽ നിന്ന് അകലാനുള്ള തൻ്റെ പ്രധാന കാരണമെന്ന് അവൻ ഓർത്തിരുന്നു.
എങ്കിലും ശിവയുടെ വാക്കുകൾ അവൻ്റെ ചങ്ക് തുളച്ച് കയറുന്നുണ്ടായിരുന്നു. പല പ്രാവശ്യമായി നീതുവുമായി ബന്ധമുണ്ടായിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും അവളുമായി കിടക്ക പങ്കിടുന്ന രീതിയിലൊരു ബന്ധം വളർന്നിരുന്നില്ല എന്നതാണ് സത്യം. അവസാന നിമിഷമെങ്കിലും നീലിമയുടെ വയറ്റിൽ തൻ്റെ കുഞ്ഞ് വളരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും താൻ ഇങ്ങനെയൊരു പ്രവൃത്തിക്ക് മുതിരില്ലായിരുന്നുവെന്ന് കുറ്റബോധത്തോടെ വിഷ്ണു ഓർത്തു. തെറ്റുകൾ മാത്രം ചെയ്ത ഒരു ജീവിതമായിരുന്നു തൻ്റെ. താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഏറ്റെടുത്ത ശിവ. അപ്പോഴെങ്കിലും താൻ മാറണമായിരുന്നു, മാറി ചിന്തിക്കണമായിരുന്നു. സാഹചര്യങ്ങൾ വീണ്ടും അവസരങ്ങൾ കൊണ്ടുതരുമ്പോഴും താൻ സ്വയം ചിന്തിക്കണമായിരുന്നു. തനിക്ക് വേണ്ടി കൂടെ പിറപ്പ് ഒരുക്കിത്തീരുമ്പോഴെങ്കിലും സ്വയം പഠിക്കണമായിരുന്നു. ശിവയെ കണ്ടതും ഓടിയാണ് അപർണ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ശിവേട്ടനെന്താ ഇത്രയും താമസിച്ചത്? പരിഭവത്തോടെ അവൾ പറയുമ്പോൾ ആ പരിഭവത്തിൽ സന്തോഷിക്കാൻ എന്തുകൊണ്ടോ അവൻ്റെ മനസ്സിന് കഴിയുന്നുണ്ടായിരുന്നില്ല. താനിങ്ങനെ തുറന്നു പറയും, വേണ്ട, വിഷ്ണു ചേട്ടനെക്കുറിച്ച് ഇപ്പോൾ അവളുടെ മനസ്സിലുള്ള സ്ഥാനം നല്ലതല്ല. ഇതുകൂടി പറഞ്ഞ് അവളുടെ മനസ്സിൽ മറ്റൊരു ചിന്ത ഉണർത്തണ്ടായെന്ന് വിചാരിച്ചു അവൻ കൃത്രിമമായ ഒരു ചിരി ചിരിച്ചു. അവളുടെ കൈകളിൽ പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു, അതുകൊണ്ടാണ്. എനിക്കൊന്ന് കുളിക്കണം, അത്രമാത്രം പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി. അവൻ്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അതൊക്കെ അവൻ തന്നെ പറയട്ടെ എന്ന് വിചാരിച്ച് അവളൊന്നും ചോദിച്ചില്ല. അവൻ ഇറങ്ങിയപ്പോഴേക്കും അവൾ ചായയുമായി വന്നിരുന്നു. തൻ്റെ മനസ്സിൽ തികട്ടി വന്ന സങ്കടം കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കാൻ തന്നെ ശിവ തീരുമാനിച്ചു. ഇനിയും മറ്റുള്ളവർക്ക് വേണ്ടി താനിങ്ങനെ ഉരുകേണ്ടതില്ലെന്ന് അവനവൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഏതൊരാളെയും പോലെ തന്നെ തനിക്കും കുടുംബം തന്നെയാണ് ഇപ്പോൾ വലുത്. തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട്, തന്നെ മാത്രം കാത്തിരിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. അവരെ ഇനി താൻ വിഷമിപ്പിച്ച് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഓർത്ത് തൻ്റെ നല്ല നിമിഷങ്ങൾ തല്ലിക്കെടുത്തില്ല. അപർണ വന്നപ്പോൾ അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി മേശപ്പുറത്തേക്ക് വച്ചതിന് ശേഷം അവളെ വലിച്ചു തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു ശിവ. കുളിച്ചു വന്നതുകൊണ്ട് തന്നെ അവൻ്റെ നെഞ്ചിലെ ഈറൻ തുള്ളികൾ അവളുടെ ദേഹത്ത് നനവ് പടർത്തിയിരുന്നു. എങ്കിലും അവൾ ആ നെഞ്ചിൽ തന്നെ ചേർന്നിരുന്നു. മോണന്തി പിള്ളേരുടെ റൂമിലാ, നല്ല ഉറക്കമാണ്, അവൾ പറഞ്ഞു. അവളുടെ ഉറക്കം കിട്ടാക്കനെയായ കണ്ണുകൾ കണ്ടപ്പോൾ അവന് വേദനയും സമാധാനവുമാണ് തോന്നിയത്. അല്ലെങ്കിലും തൻ്റെ നെഞ്ചിലെ ചൂടറിയാതെ അവൾ ഉറങ്ങില്ലല്ലോ. അതോർത്തപ്പോൾ ഒരേ സമയം സന്തോഷവും അവളുടെ ഉറക്കം തടസ്സപ്പെടാനുള്ള കാരണം താനായിരുന്നു എന്ന വേദനയുമെല്ലാം ഒരേപോലെ തോന്നിയിരുന്നു. അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ആ കവിളിൽ അവൻ ചുണ്ടുകൾ ചേർത്തു. കൈവിരൽ അവളുടെ കവിളിൽ തലോടി കഴുത്തിൽ ഊർന്നിറങ്ങി. ഒരു സുഖ നിർവൃതിയിലായിരുന്നു അവൾ ആ നിമിഷം. പതിയെ അവളെ തൻ്റെ നെഞ്ചോടടുപ്പിച്ച ചുണ്ടുകൾ അവൻ കവർന്നു. മോളെ, അപ്പൂ അമ്മയുടെ വിളി കേട്ടപ്പോഴാണ് രണ്ടുപേരും പിടഞ്ഞു മാറിയത്. അവൾക്കും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പതിവിലും വല്ലാത്തൊരു നാണം തോന്നിയിരുന്നു. അവൾ പെട്ടെന്ന് വാതിൽക്കലേക്ക് ഓടി. എന്താ അമ്മേ, നിങ്ങളിന്ന് പോകുന്നില്ലല്ലോ, അച്ഛൻ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. നാളെ രാവിലെ ഇനി പോയാൽ പോരെ, ഏറെ സന്തോഷത്തോടെ അമ്മ പറയുമ്പോൾ അമ്മയുടെ വാക്കുകളിൽ ചേട്ടനോട് പതിവിലും കൂടുതൽ വാത്സല്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അതിൻ്റെ കാരണവും അവൾക്കറിയാമായിരുന്നു. മനസ്സിൽ ചെറിയൊരു കരട് കിടന്നിരുന്നു. അത് പോയപ്പോൾ ആ ഇഷ്ടം ഒന്നുകൂടി എന്ന് മാത്രം. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷവും സമാധാനവും ഒക്കെയാണ് തോന്നിയിരുന്നത്. എങ്കിൽ പിന്നെ അങ്ങനെയാവട്ടെ. ചിരിയോടെ ശിവേട്ടനത് പറഞ്ഞപ്പോൾ അമ്മയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. അന്ന് രാത്രിയിൽ അത്താഴം കഴിക്കുമ്പോൾ പതിവിന് വിപരീതമായി എല്ലാവരും കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന അച്ഛന് ആരും നിർബന്ധിക്കാതെ ഞങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. ഭക്ഷണമെല്ലാം കഴിച്ച് കുശലാന്വേഷണങ്ങളുമായി ശിവേട്ടൻ കുട്ടികൾക്കൊപ്പം കൂട്ടിനുണ്ടായിരുന്നു. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെയായിരുന്നു. ഇതിനിടയിൽ മോളെ എടുത്ത് ഓമനിച്ചുകൊണ്ട് അച്ഛൻ ഓരോ കഥകൾ ശിവേട്ടനോട് പറയുന്നുണ്ടായിരുന്നു. ഏറെ കൗതുകത്തോടെ അതെല്ലാം ശിവേട്ടൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അമ്മയും എൻ്റെ കുട്ടിക്കാലത്തെ കഥകൾ ശിവേട്ടനോട് പറയുകയായിരുന്നു. അന്ന് കുന്നിന് മുകളിലെ അമ്പലത്തിൽ പോയപ്പോൾ അവളോട് കള്ളം പറഞ്ഞ കാര്യവുമായി അമ്മവും. ശിവേട്ടനെ ആദ്യമായി കണ്ടപ്പോൾ അച്ഛൻ തല്ലിയ കാര്യവും ശിവേട്ടനോട് ഏറെ ആകാംക്ഷയോടെ ഏട്ടനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേൾക്കാൻ
വേണ്ടി കാത്തിരുന്നതുമൊക്കെ അച്ഛനും അമ്മയും കേൾക്കാതെ വലിയ കാര്യം പോലെ അമ്മ പറയുമ്പോൾ കൗതുകത്തോടെ ആൾ എന്നെ തന്നെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടത്തിലെല്ലാം എന്നോടുള്ള സ്നേഹവും കരുതലും എല്ലാം കാണാൻ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നു. ആ രാത്രിയിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം തന്നെ പൂർണ്ണമായും അവന് സമർപ്പിച്ച അവൻ്റെ നെഞ്ചിൽ ഒട്ടിക്കിടക്കുന്ന സമയത്താണ്. പഠിക്കുന്ന കാലം മുതലേ അമ്മുവിന് ശ്രീയേട്ടനെ ഇഷ്ടമായിരുന്നു അത്രേ. ഏട്ടനോട് അവളെപ്പറ്റി എപ്പോഴും പറയാറുണ്ടായിരുന്നുവെന്ന്, പലപ്പോഴും അവർ തമ്മിൽ സ്നേഹത്തിലാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും സമാധാനത്തിലായിരുന്നു. അമ്മുവിന് ശ്രീചേട്ടനോടൊരു ഇഷ്ടമുണ്ടെന്നും തിരിച്ച് അമ്മുവിന് ചേട്ടനോടൊരു ഇഷ്ടമുണ്ടെന്നും ഒക്കെ തുറന്ന് പറഞ്ഞപ്പോൾ ശിവേട്ടൻ്റെ മറുപടി ഇതായിരുന്നു. അതാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. പിറ്റേന്ന് രാവിലെയാണ് പോകാനായി ഇറങ്ങിയത്. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ കേദാരത്തേക്ക് ഇറങ്ങി. കുഞ്ഞിനെ എടുത്തത് ശിവയായിരുന്നു. ഇനി ഒരിക്കലും അവളെ തന്നിൽ നിന്നും അകറ്റി മാറ്റില്ല എന്ന ഒരു വാശി പോലെ ആരുടെ കയ്യിലും കൊടുക്കാതെ അവൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മൂന്നാളും കേദാരത്തേക്ക് കയറി ചെന്നപ്പോൾ തന്നെ എല്ലാവരുടെയും മുഖത്ത് ഒരു പരിഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണവും ശിവേട്ടൻ പറഞ്ഞിരുന്നു. നേരി ചേച്ചിയെ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് പോകാതിരുന്നത് കാരണമായിരുന്നു. അമ്മയുടെ മുഖത്തായിരുന്നു ഏറ്റവും കൂടുതൽ പരിഭവം. അമ്മയുടെ അരികിലേക്ക് ചെന്ന് ശിവേട്ടൻ പറഞ്ഞു, ഒരുപാട് ജോലിയായിരുന്നു, പിന്നെ ഭയങ്കര ക്ഷീണം. ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് ഇന്ന് വൈകുന്നേരം തന്നെ ഏട്ടത്തിയെ പോയി കണ്ടോളാം പോരെ. അപ്പോഴേക്കും അമ്മയുടെ പരിഭവമൊക്കെ അലിഞ്ഞു പോയിരുന്നു. പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്നെയും കുഞ്ഞിനെയും കണ്ട സന്തോഷത്തിൽ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു അമ്മ. ശിവ മുറിയിലേക്ക് ചെന്ന് കട്ടിൽ കിടന്നു. വിഷ്ണു നോക്കിയപ്പോൾ ഒരു നോട്ടം കൊണ്ട് പോലും കൗനിച്ചില്ല. കുറച്ചു നേരം വെറുതെ ഇരുന്നപ്പോഴാണ് വാതിലിൽ ആരോ കൊട്ടുന്നത് കേട്ടത്. തുറന്നപ്പോൾ വീണ്ടും ദേഷ്യമാണ് തോന്നിയത്. എന്താണ് വേണ്ടത്? ദേഷ്യത്തോട് തന്നെയാണ് ശിവൻ ചോദിച്ചത്. മോനെ ശിവ, ദയവ് ചെയ്ത് നിങ്ങളിനി എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്ക് നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും ഇന്നലെ കൊണ്ട് പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഞാൻ കണ്ട കാര്യം ആരോടും പറയരുതെന്ന് അഭ്യർത്ഥിക്കാനാണ് വന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ കൂടി എൻ്റെ മുൻപിൽ ഇനിയും നിങ്ങൾ ചെറുതാകരുത്. എത്ര വന്നാലും പഠിക്കില്ലെന്ന് മനസ്സിലാക്കിയ ഒരാളെ വീണ്ടും വീണ്ടും പഠിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഒന്നും ആരോടും പറയരുതെന്ന് പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാൻ, ഇങ്ങനെ ചെയ്തതിനും നിങ്ങൾക്ക് ന്യായീകരണങ്ങൾ കാണും. എന്തോ പറയാൻ വന്ന വിഷ്ണുവിനെ കൈ ഉയർത്തി എതിർത്തുകൊണ്ട് ശിവ പറഞ്ഞു, അല്ലെങ്കിലും എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എല്ലാ കാലത്തും അതങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇതിലും മറിച്ചൊന്നും ആയിരിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ കാരണങ്ങളൊന്നും എൻ്റെ മുൻപിൽ നിർത്തേണ്ടതല്ല. ഹലീനയുടെ കാര്യത്തിലും നിങ്ങൾക്ക് ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി അന്ന് ഞാനത് ഏറ്റെടുത്തപ്പോൾ എൻ്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നിങ്ങൾ ഒരിക്കലും ഇനി ഇങ്ങനെ ആവർത്തിക്കില്ലെന്ന്. അവളെ സഹോദരിയായി കണ്ടിരുന്നുവെന്ന് ഒരു 100 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും നിങ്ങൾ അവളെ കണ്ടത് മറ്റൊരു കണ്ണിലായിരുന്നു. ആരുമില്ലാത്തൊരു പെണ്ണിൻ്റെ ജീവിതം തകർത്തപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ? തെറ്റിൻ്റെ വഴിയിൽ പോവില്ല എന്ന്. പക്ഷെ വീണ്ടും സ്വന്തം ഭാര്യയുടെ അനുജത്തിയെ തന്നെ കൂട്ടുകിടക്കാൻ വിളിച്ച നിങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നല്ലോ ഇതൊക്കെ എന്ന് ഓർക്കുമ്പോൾ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. അവനത് പറഞ്ഞപ്പോൾ ഒരുപാട് താൻ ചെറുതായി പോയതുപോലെ വിഷ്ണുവിന് തോന്നിയിരുന്നു. ഒരു ഭിത്തിക്കപ്പുറം നിന്ന് ഇതെല്ലാം കേട്ട സൗവർണിക അപ്പോഴും ഞെട്ടലിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.